ഇന്നത്തെ തിരുവചനം ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, സാബത്തിൽ ഈശോ ഒരു പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഗലീലയിലെ കഫർനാമിൽ സാബത്തു ദിവസം ഈശോ അധികാരത്തോടുകൂടി വചനം പഠിപ്പിക്കുമ്പോൾ അവിടെ പിശാചുബാധിതനായ മനുഷ്യൻ അസ്വസ്ഥനാവുകയാണ്. ജനക്കൂട്ടം പറയുന്നുണ്ട്, എത്ര അധികാരത്തോടുകൂടിയാണ് അവൻ നമ്മോട് സംസാരിക്കുന്നതെന്ന്. വചനം അത്രമേൽ അധികാരത്തോടുകൂടി സംസാരിക്കാൻ ഈശോ വചനമായി അവതരിച്ച മിശിഹായാണെന്ന് ഈ ഒരു വചന ഭാഗത്തിലൂടെ നമ്മൾ പറയാതെ അറിയണം. ഇവിടെ വചനം കേൾക്കുന്ന പിശാച് അസ്വസ്ഥനാകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു അപകടം ഇതാണ്. അധികാരമില്ലാതായി പോകുന്നു. മാതാപിതാക്കൾക്ക് മക്കളുടെ അടുത്ത് അധികാരമില്ലാതായി പോകുന്നു. ഒന്ന് പറഞ്ഞു തിരുത്താൻ തക്ക വിധം ഒരു അധികാരമില്ലാത്ത അവസ്ഥ ഇന്ന് കുടുംബങ്ങളിൽ കടന്നു വരുന്നുണ്ട്. മക്കളോട് തിരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ അസ്വസ്ഥമാകുന്ന ഇന്നത്തെ ഒരു യുവതലമുറ നമ്മുടെ മുമ്പിലൂടെ കാണാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, വചനം നമ്മുടെ കുടുംബങ്ങളെ ഭരിക്കട്ടെ. ഈശോ അധികാരത്തോടുകൂടിയാണ് വചനം പ്രസംഗിച്ചത്. ഈ അധികാരത്തിൻ്റെ, വചനത്തിൻ്റെ അധികാരം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. തിരുത്തപ്പെടേണ്ടത് തിരുത്താനും മാറ്റപ്പെടേണ്ടത് മാറ്റാനും വചനത്തിനെ സാധിക്കൂ. നമ്മുടെ കുടുംബങ്ങൾ മുൻപോട്ട് പോകണമെങ്കിൽ, അസ്വസ്ഥതയില്ലാതെ സ്വരചേർച്ചയോടുകൂടി മുൻപോട്ട് പോകണമെങ്കിൽ വചനത്തിൻ്റെ കൃപ നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. ഇവിടെ ഈശോ പിശാചിനെ നേരിട്ട് ഒന്നും പറയുന്നില്ല. ഈശോ വചനം പഠിപ്പിക്കുന്ന സമയത്താണ് ഈ പിശാചു ബാധിതനായ മനുഷ്യൻ അസ്വസ്ഥനാകുന്നത്. സ്നേഹമുള്ളവരെ, വചനം കേൾക്കുമ്പോൾ നീ അസ്വസ്ഥനാകുന്നുണ്ടോ? വചനം കേൾക്കുമ്പോൾ നീ പിറുപിറുക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിലെ നവീകരണത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വചനം ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ പങ്കുവയ്ക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അസ്വസ്ഥതകളെല്ലാം നീങ്ങി നിൽക്കട്ടെ. എൻ്റെ കുടുംബം വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.